എല്ലാവർക്കും ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികൾക്ക് ലഭിക്കുന്ന സർക്കാർ സഹായത്തെക്കുറിച്ചും ഇപ്പോൾ നാട്ടിൽ തെരുവ് പട്ടികളിൽ നിന്ന് കടിയേൽക്കുന്നവർക്ക് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ലഭിക്കുന്ന ധനസഹായത്തിന് എങ്ങനെ അപേക്ഷിക്കണമെന്നുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുവാനും മറക്കാതിരിക്കുക. പ്രമേഹ രോഗികൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി സംസ്ഥാനത്തുള്ള പദ്ധതിയാണ് വയോമധുരം സ്കീം. സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് AY മഞ്ഞ, PHS പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിലെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇവർക്കായി ഷുഗർ നിലവാരം പരിശോധിക്കുന്നതിനായിട്ട് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ്. ഈ ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഇപ്പോൾ ഓൺലൈനായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ ഇതിനായി അപേക്ഷിക്കാം. ഓരോ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററാണ് വിതരണം ചെയ്യുന്നത്. ഭക്ഷണത്തിന് മുൻപും അതിനുശേഷവും ഷുഗർ നില അറിയുന്നതിനുള്ള ഈ ഉപകരണം വീട്ടിലുള്ളത് ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരിക്കും. പ്രമേഹ രോഗിയാണെന്ന ഡോക്ടറുടെ സാക്ഷ്യപത്രം, BPL കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ വഴി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും വഴി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി മരുന്നും ഇൻസുലിനും ലഭിക്കുന്നതാണ്. ഓരോ മാസവും ഇവിടം സന്ദർശിച്ച് നിശ്ചിത എണ്ണം ഇൻസുലിനും മരുന്നുകളും സൗജന്യമായി കൈപ്പറ്റാവുന്നതാണ്. പ്രമേഹത്തിന് സ്വകാര്യ ക്ലിനിക്കുകളിൽ പോയി നല്ലൊരു തുക ചിലവഴിക്കുന്നവർ ഇക്കാര്യം കൂടി അറിഞ്ഞുവയ്ക്കുക. രണ്ടാമതായി, സംസ്ഥാനത്ത് ഇപ്പോൾ തെരുവ് പട്ടികളുടെ ശല്യം എല്ലാ ജില്ലകളിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും 100 കണക്കിന് പേർക്കാണ് തെരുവ് പട്ടികളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. തെരുവ് പട്ടികൾ കുറുകെ ചാടി വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതും ജീവൻ പോലും നഷ്ടമാകുന്ന വാർത്തകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ഇതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് സിരിജഗൻ അധ്യക്ഷനായി ഒരു കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2016 April 5 രൂപീകൃതമായ ഈ സമിതിയിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, നിയമ സെക്രട്ടറി എന്നിവർ അംഗങ്ങളാണ്. കമ്മിറ്റിയുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ നേടിയവരുൾപ്പെടെയുള്ളവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. പരിക്കിൻ്റെ ഗൗരവം, പരിക്കേറ്റയാളുടെ പ്രായം, ജോലി നഷ്ടം, അംഗവൈകല്യം തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുത്താണ് നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത്. തെരുവ് നായയുടെ ആക്രമണത്തിനിരയായ വ്യക്തി എല്ലാ കാര്യങ്ങളും വ്യക്തമായി വെള്ളക്കടലാസിൽ എഴുതി അപേക്ഷ സമർപ്പിക്കണം. ചികിത്സ നടത്തിയ ആശുപത്രിയിലെ ബില്ലുകൾ, OP ടിക്കറ്റ്, മരുന്നുകളുടെ ബില്ല്, വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുവാൻ ചെലവായ സംഖ്യയുടെ ബില്ല് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. സമിതി നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാര തുക പരാതിക്കാരൻ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അല്ലെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ് നൽകുന്നത്. നമ്മുടെ പരാതി ന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ പരാതിക്കാരനെ ഹിയറിംഗിന് വിളിക്കും. നമുക്ക് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ സമിതിക്ക് മുൻപാകെ ബോധിപ്പിക്കാം. അഭിഭാഷകന്റെ സേവനം തേടേണ്ട ആവശ്യമില്ല. തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സമിതി നോട്ടീസ് അയക്കും. അവരുടെ ഭാഗം കൂടി കേട്ട ശേഷം നഷ്ടപരിഹാരം വിധിക്കും. സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് പരാതിക്കാരന് പണം ലഭിക്കും. നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ട വിലാസം ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി, കൊച്ചിൻ കോർപ്പറേഷൻ ബിൽഡിംഗ്, പരമാര റോഡ്, കൊച്ചി. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.